ചിലരൊക്കെ നേരിട്ട് എന്നോട് അന്വേഷിക്കുന്നുണ്ട്. ഞാൻ അവരോട് ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് വിശ്വാസമുള്ളവരെ വേണ്ട ഏൽപ്പിക്കാൻ. നല്ല ടീമാണെങ്കിൽ നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റും പലേട്ടാ. നല്ല പാർട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബാലേട്ടനൊന്ന് മുട്ടി നോക്ക്. എനിക്ക് ഇങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ടാ പറഞ്ഞത്. ഓക്കെ ബാലേട്ടാ, ഞാൻ വിളിക്കാം. ഏട്ടാ, ഞാൻ അറിഞ്ഞു ഏട്ടൻ റിസോർട്ട് വെക്കാൻ തീരുമാനിച്ചല്ലേ. അതിനുവേണ്ടി പലരുമായിട്ട് ബന്ധപ്പെട്ടത് ഞാൻ അറിഞ്ഞു. എന്താ നിനക്കതിൽ നോട്ടമുണ്ടോ? കളിയാക്കണ്ട, വേണ്ടി വന്ന വല്ല ബിനാമിയും വെച്ച് ഞാനതങ്ങ് ഏറ്റെടുക്കും. റിസോർട്ടായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ തന്നെയാണല്ലോ അല്ലേ നീ വാങ്ങുന്നത്. എടാ സുഭാഷേ, നീ കേട്ടതൊക്കെ തെറ്റാ. ഞാൻ റിസോർട്ട് വിൽക്കാനൊന്നും പോകുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് കെട്ടിപ്പോക്കാൻ ഞാനും അമ്മയും ദീപ്തിയൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് നിനക്കും അറിയാമല്ലോ. എന്റെ സ്വപ്നം അത്. ഞാനത് വിൽക്കുവോ? എനിക്കത് വിൽക്കണമെന്ന് തോന്നിയിരുന്നു. നീയൊക്കെ ചേർന്നത് നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോ, അതൊരു വ്യഭിചാരശാലയാക്കാൻ മുതിർന്നപ്പോ, വിറ്റൊഴിവാക്കാന്ന് ഞാൻ പലതവണ ആലോചിച്ചതാ, പക്ഷെ മനസ്സ് വന്നില്ല. ഞാനിവിടെ ബിസിനസ് കൊണ്ട് തരാൻ. അയ്യോ വേണ്ടേ, പഴയതൊന്നും നീ ഓർമ്മപ്പെടുത്തല്ലേ. നിന്നെയൊക്കെ അവിടെ നിന്ന് ഇറക്കി വിട്ടതോടെ റിസോർട്ടിന് ഇപ്പൊ നല്ല കാലമാ. വലിയ ലാഭമൊന്നുമില്ലെങ്കിലും നഷ്ടമില്ലാതെ അതങ്ങനെ പോകുന്നുണ്ട്. നീയായിട്ട് കേറി വന്ന് അത് പൂട്ടിക്കാതിരുന്നാ മതി. ഓ, എന്നിട്ടാണോ റിസോർട്ട് വിൽക്കാൻ വെച്ചിരിക്കുന്ന നാട്ടുകാർ പറയുന്നത്? നാട്ടുകാരല്ലോ, ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. എനിക്ക് നടത്തിക്കൊണ്ടുപോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. സാമ്പത്തികമായിട്ടല്ല, മാനസികമായി. എല്ലായിടത്തും എന്റെ കണ്ണെത്തിക്കാൻ പറ്റുന്നില്ല. അത്ര വലിയൊരു ബിസിനസ്മാൻ ഒന്നും അല്ലല്ലോ ഞാൻ. നല്ലൊരു പാർട്ടി കിട്ടിയാൽ നടത്താൻ കൊടുക്കും, അതാ എന്റെ തീരുമാനം. അല്ലാതെ വിൽക്കാനൊന്നും അല്ല. റിസോർട്ട് എന്റെ പേര് തന്നെ ആയിരിക്കും. മാസം നല്ലൊരു വാടകയും കിട്ടും. ഓ കൊള്ളാം, വീട്ടിലിരുന്ന് കാശുണ്ടാക്കാം. നല്ല ഐഡിയ. ആരാ പറഞ്ഞായിരുന്നു ബിസിനസ് അറിഞ്ഞുകൂടാ? വേണമെങ്കിൽ നല്ല പാർട്ടി ഞാൻ കൊണ്ടുവരാം. വേണ്ട, ധർമ്മം കിട്ടിയില്ലെങ്കിലും നായ കടിക്കാതിരുന്നാ മതി. നീ എന്റെ അനിയൻ, ഞാൻ നിന്റെ ഏട്ടൻ. ഈ ഒരു ബന്ധം മാത്രം മതി. മറ്റൊരു ഇടപാടിന് നീയുമായിട്ട് ഞാനില്ല. മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് മാനവ മര്യാദയായിട്ട് ജീവിക്കണം. ആ പിന്നൊരു കാര്യം, റിസോർട്ട് നടത്താൻ കൊടുക്കാൻ ഞാൻ ആലോചിക്കുന്ന കാര്യം തൽക്കാലം നീ ഇവിടെ അമ്മയോടും അച്ഛനോടൊന്നും പറയണ്ട. സമയമാകുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. ഞാൻ ആരോടും പറയുന്നില്ലേ, എന്നെ വിട്ടേക്ക്. എന്തായാലും ഇതിനവരൊക്കെ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ടെൻഷൻ സാറിന്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാം. സാറിനെ അല്ല, ഈ കാറിനകത്തിട്ട് കത്തിക്കാൻ പോകുന്നത് ഒരു ഡെഡ് ബോഡിയാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ ഞാൻ മരിക്കുക തന്നെയല്ലേ ജെന്നിഫർ. എന്റെ മോളെ ഇനി ഒരിക്കലും എനിക്ക് കാണാൻ കഴിയില്ല. കാണാൻ മറിയത്ത് ഞാൻ ജീവിതാവസാനം വരെ. അതൊരച്ഛന്റെ ത്യാഗമായി കരുതിയാ മതി സർ. അവൾക്കൊരു വൻതുക ഇൻഷുറൻസ് കിട്ടാൻ പോവല്ലേ. മകളും മരുമകനും സുഖമായി ജീവിക്കില്ലേ? അറിയാം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സാഹസത്തിന് നിൽക്കുന്നതും. ആ എന്താ നമ്മുടെ പ്ലാൻ? ഡെഡ് ബോഡി കിട്ടി, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. സാറിന്റെ അത് രൂപസാദൃശ്യമുണ്ട് ജെന്നിഫർ. ഒരു സംശയത്തിനും ഇടയില്ല, സാറിന്റെ ഈ ഡ്രസ് ആ ഡെഡ് ബോഡിയിൽ ധരിപ്പിക്കുന്നു. ഈ കാറിനകത്തിട്ട് ആ ബോഡി പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. ഓടുന്ന കാറിന് തീപിടിച്ച് യാത്രക്കാരൻ മരിച്ചു.
അല്ലെങ്കിൽ ആക്സിഡന്റിൽ പെട്ട കാറിൽ തീ പിടിച്ച് യാത്രക്കാരൻ മരിച്ചു. ഇങ്ങനെയായിരിക്കും നാളത്തെ പത്ര റിപ്പോർട്ട്. ബോഡി തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞിരിക്കും. സാർ ഓടിച്ച കാർ, അതിന്റെ നമ്പർ, പിന്നെ ഡ്രസ്സിന്റെ അവശിഷ്ടങ്ങൾ, ഇതൊക്കെയായിരിക്കും ഡെഡ് ബോഡി തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ. അത് വെച്ച് മരിച്ചത് സാറ് തന്നെയാണെന്ന് സ്ഥിരീകരിക്കും. മൃതദേഹം അടക്കം ചെയ്യും. മരണ സർട്ടിഫിക്കറ്റും മറ്റ് പേപ്പേഴ്സും ഒക്കെ ഹാജരാക്കി ലണ്ടനിൽ നിന്ന് നമ്മൾ ഇൻഷുറൻസ് തുക കൈപ്പറ്റുന്നു. കോടികളാണ് സാറിന്റെ മോൾക്ക് കിട്ടുക. എന്റെ വിധം എനിക്കും കിട്ടും. ഇവിടെ നമ്മുടെ ദൗത്യം കഴിഞ്ഞ ഉടനെ സാർ തമിഴ്നാട്ടിലേക്ക് കടക്കും. അവിടെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ സാറിന് വേണ്ടി മാൻഡ്രേക്ക് ഒരു ഉളിത്താമിള ഒരുക്കിയിട്ടുണ്ട്. അവിടെ ചെന്ന് താമസിക്കാം. ദാ ഇതാണ് വിലാസം. ഒരാളുടെയും ജീവൻ എടുത്തിട്ടല്ല നമ്മൾ ഇങ്ങനെ ഒരു മരണ നാടകം കളിക്കുന്നത്. ആ ഒരു ആശ്വാസം എനിക്കുണ്ട്. ആരുടെയും ശാപം എന്റെ മോൾക്ക് കിട്ടാൻ പാടില്ല. സാർ ഒരിക്കലും പുറം ലോകത്തേക്ക് വരരുത്. വന്ന നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആവും. നമ്മൾ ജയിലിലും ആവും. രണ്ടാഴ്ചക്കകം ഞാൻ സാറിന് വ്യാജ പാസ്പോർട്ട് സംഘടിപ്പിച്ചു തരും. അത് കൈ കിട്ടിയാൽ സാറ് നേരെ നേപ്പാളിലേക്ക് കടക്കും. അവിടുന്ന് നേരെ ദക്ഷിണാഫ്രിക്കയിലേക്ക്. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം. പിന്നെ ആജീവനാന്തം സാർ അവിടെയാ. ഇവിടെ സാറിന്റെ ആത്മാവിന് വേണ്ടി മകളും മരുമകനൊക്കെ ആണ്ടുബലിയിടുമ്പോ സാർ അവിടെ സന്തോഷത്തോടെ കഴിയും. സാറിന്റെ മാലയും മോതിരൊക്കെ ഉരുത്തരണം. ഹലോ, എവിടെ എത്തി? ഞങ്ങൾ തന്നോട് പറഞ്ഞ സ്ഥലത്ത് വെയിറ്റ് ചെയ്യുക. ഓക്കെ, പെട്ടെന്ന് വാ. മാൻഡ്രിക്ക് വിളിച്ച് അവർ 5 മിനിറ്റിനകം ഡെഡ് ബോഡിയുമായി ഇവിടെ എത്തും. ഇനി ഒരിക്കലും ഞാൻ എന്റെ മോളെ കാണില്ല, അല്ലേ ജെനിഫർ? സാറ് വിഷമിക്കരുത്. ഇതൊന്ന് സാറിന് വേണ്ടിയല്ല, സാറിന്റെ മകളുടെയും മരുമകന്റെയും നല്ല ഭാവിക്ക് വേണ്ടിയാ. വേഗം ഡ്രസ് മാറിയിട്ട് വാ. ഡാഡിയോട് കുറച്ച് പണം വായ്പ ചോദിച്ചു അത്രേ. ഡാഡിയുടെ അവസ്ഥ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയത്. അതിനുശേഷം എന്നെ വിളിച്ചിട്ടില്ല, അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. വരുമായിരിക്കും, ഏറെ കാലത്തിന് ശേഷം സുഹൃത്തിനെ കണ്ടതല്ലേ. ആ ചിലപ്പോ ഒന്ന് കൂടിയിട്ടുണ്ടാവും. ഹേ, വൈകുമെങ്കിൽ എന്നെ വിളിച്ച് പറയേണ്ടതാണല്ലോ. ദീപ്തി മാഡം ഡാഡി അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു. ഡാഡി അത്യാവശ്യമായി കാണണമെന്നും പറഞ്ഞു. ഡാഡിയുടെ പി എ ജെനിഫർ നാട്ടിലെത്തിയിട്ടുണ്ടോന്ന് ചോദിച്ചു. അവര് ലണ്ടനിലാ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു.
അപ്പോഴാ ദീപ്തി മാഡം സച്ചിനെ വിളിച്ച് ജെനിഫറിനെ കുറിച്ച് അന്വേഷിച്ചത്. അതെ, ജെനിഫർ ലണ്ടനിലല്ലേ ഉള്ളത്? ഞാനത് പറയുകയും ചെയ്തു. ജെനിഫറിനെ കുറിച്ച് ഇപ്പൊ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ലല്ലോ. ഇനിയിപ്പം അവളുടെ സേവനം ഡാഡിക്ക് ആവശ്യമില്ലല്ലോ. അപ്പൊ പിന്നെ എന്തിനു നമ്മൾ അവളെ കുറിച്ച് തിരക്കണം? എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിന് പിന്നിലുണ്ട്. ദീപ്തി മാഡം എന്തിനാ ജെനിഫറിനെ അന്വേഷിച്ച്? അവളുമായിട്ട് ദീപ്തി മാഡത്തിന് എന്താ ബന്ധം? അവള് നാട്ടിൽ എത്തിയിട്ടുണ്ട് എന്ന രീതിയിലായിരുന്നു മാഡത്തിന്റെ സംസാരം. ഇനി ഡാഡിക്ക് ഇവിടെ എന്തെങ്കിലും കേസുണ്ടോ? ജെനിഫറിന് അതിനെ കുറിച്ച് അറിയായിരിക്കോ? അതുകൊണ്ടായിരിക്കോ ദീപ്തി മാഡം അന്വേഷിച്ചു വന്നത്? ഡാഡിയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തികേടുണ്ട്. അനു, നീ വെറുതെ എഴുതാപ്പുറം വായിച്ച് ടെൻഷൻ ആവണ്ട, അങ്ങനെ ഇവിടെ കേസൊന്നുമില്ല. പിന്നെ ദീപ്തി മാഡം അന്വേഷിച്ചു വരാൻ കാരണം എന്താ? മാഡം ആണെങ്കിൽ ഒന്നും വിട്ടു പറയുന്നുമില്ല. ഡാഡി ഒന്ന് വരട്ടെ, അപ്പൊ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാമല്ലോ. അതുവരെ താനൊന്ന് ക്ഷമിക്ക. പോയത് എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ എന്തോ കാര്യമായ പ്രശ്നമുണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? താൻ എന്താ വല്ലാതിരിക്കുന്നെ? വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുക. ഞാൻ ഭയപ്പെട്ടത് സംഭവിച്ച സൂരജേട്ട, വിനീത നാട്ടിലെത്തിയിട്ടുണ്ട്. ലണ്ടനിൽ പോയപ്പോ താൻ വിനീതയെ കണ്ടതല്ലേ, സംസാരിച്ചല്ലേ? പഴയ കാര്യങ്ങളൊന്നും പുറത്തു പറയരുതെന്ന് പറഞ്ഞതല്ലേ? പിന്നെന്തിനാ ഇപ്പൊ താൻ പേടിക്കുന്നേ? അവൾ ഇവിടെ എത്തിയത് എനിക്ക് അപകടം തന്നെയാണ്. നീ എവിടെ വെച്ചാ വിനീതയെ കണ്ടത്? അത് അവള് തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? അവള് തന്നെയാണത്. നന്ദിത മുഖർജിക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു ഞാൻ. വാഹന പരിശോധനക്കിടയിലാ വിനീത ഒരു കാറിൽ പോകുന്നത് ഞാൻ കണ്ടത്. ഞാനവിടെ ഫോളോ ചെയ്തു, പക്ഷെ മിസ്സായി. അവൾ എന്നെ കണ്ടു കാണൂ എന്ന് ഉറപ്പാ, അതുകൊണ്ട് തന്നെ അവൾ രക്ഷപ്പെട്ടത്. അനുപമയുടെ അച്ഛൻ കൃഷ്ണകുമാർ സാറും നാട്ടിൽ വന്നിട്ടുണ്ട്. അവൾ എവിടെ താമസിക്കുന്നു എന്ന കാര്യം അയാൾക്ക് അറിയാമായിരിക്കും. അദ്ദേഹത്തെ അന്വേഷിച്ച് ഞാൻ വീട്ടിൽ ചെന്നിരുന്നു, അദ്ദേഹം അവിടെ ഇല്ല, ഫോണിൽ കിട്ടുന്നുമില്ല. വിനീതയെ താൻ ദ്രോഹിച്ചിട്ടൊന്നുമില്ലല്ലോ, സഹായിച്ചിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിനീത തന്നെ ദ്രോഹിക്കും. നീ എന്തോ ഈ പറയുന്നേ? പ്രതികാരം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരുത്തി അവള്. ദീപ്തിക്ക് മാത്രമല്ല, ആ അനുപമയ്ക്കും അവള് ഭീഷണിയാണ്. അതെ, അനുപമയും കുടുംബത്തെ ഇല്ലാതാക്കുകയാണ് അവളുടെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയായിരിക്കും അവൾ കേരളത്തിലേക്ക് വന്നത്. പക്ഷേ വിനീതയ്ക്ക് വേണ്ടി ഇവിടെ മറ്റൊരു കൂട്ടർ കാത്തിരിക്കുന്നുണ്ട്, ദിവാകരനും ഋഷികേശും ധനപാലനും. വിനീത ഇവിടെ എത്തിയെന്നുള്ള കാര്യം അവരറിഞ്ഞാൽ അവര് വിനീതയെ തിരയും, അവളെ പൊക്കും. എന്നോട് പ്രതികാരം ചെയ്യാൻ അവസരം നോക്കിയിരിക്കുകയാണ് അവര്. വിനീതയെ കൊണ്ട് പഴയ കാര്യങ്ങൾ പറയിപ്പിക്കും അവര്. ചാനലുകളിലും പത്രങ്ങളിലും ആ വാർത്ത വരും, കോടതിയിലെത്തും.
കുഞ്ഞിനെ കൊന്ന കേസിൽ വിനീതയ്ക്കൊപ്പം ഞാനും പ്രതിയാവും. ശിക്ഷ ഉറപ്പാണ്. എനിക്ക് ജയിലിൽ പോകേണ്ടി വരും. അവളെ കൊണ്ട് പഴയ സത്യങ്ങളൊക്കെ പറയിപ്പിക്കാനുള്ള ശക്തിയും സൂത്രവും ദിവാകരനും സംഘത്തിനും ഉണ്ട്. വിനീതെ അവരുടെ കൈകളിൽ എത്തിക്കുവാനായി വൻതുക അവർ ഇറക്കിക്കഴിഞ്ഞു. ലണ്ടനിൽ പോലും അവരതിനായി ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വിനീത് അവരുടെ കൈകളിലെത്തിയാൽ അതോടെ തീർന്നു ഞാൻ. അതോടെ തീർന്നു എന്റെ ജീവിതം. വിനീത് നാട്ടിലെത്തി എന്നുള്ള കാര്യം അവരറിഞ്ഞിട്ടുണ്ടോ? അതെനിക്കറിയില്ലെന്നേ. വാഹന പരിശോധനയ്ക്കിടെ ധനപാലന്റെ മുന്നിലൂടെയാ വിനീത കടന്നു പോയത്. അയ്യോ, ധനപാലൻ അവളെ തിരിച്ചറിഞ്ഞില്ല. എന്നുവെച്ച് വിനീത നാട്ടിലെത്തിയ കാര്യം അവരറിഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ലണ്ടനിൽ അവർക്ക് ആളുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം അവരറിഞ്ഞു കാണും. വിനീതയ്ക്കായി അവർ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടാവും. അവൾ നേരെ ചെന്ന് എനിക്കെതിരെ മൊഴി കൊടുക്കുമൊന്നുമില്ല. വിനീത ദിവാകരനെ സംഘത്തിന്റെയും കയ്യിൽ അകപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ കുഴപ്പം. മക്കളെ, നീ വിചാരിച്ചാൽ അവളെ കണ്ടെത്താൻ എന്താ ബുദ്ധിമുട്ടാ? നീ നിന്റെ കൂടെയുള്ള പോലീസുകാരെ വിട്ടൊന്ന് അന്വേഷിച്ചൂടെ? അയ്യോ, അതിന് കഴിയില്ലമ്മേ. ചാനലിൽ ഇയാൾ സംസാരിച്ചത് സാങ്കല്പിക കഥയിലെ പെൺകുട്ടിയെ കുറിച്ചാണല്ലോ. വിനീതയാണ് ആ പെൺകുട്ടിയെന്ന് എല്ലാവർക്കും അറിയാൻ അത് ഇടവരുത്തും. എന്നാ പിന്നെ ഇത് രഹസ്യമായിട്ട് നീ തന്നെ അന്വേഷിക്ക. വിനീത അവരുടെ കയ്യിൽ അകപ്പെടുന്നതിന് മുമ്പേ നീ തന്നെ അവളെ കണ്ടെത്താൻ നോക്ക്. വിനീത അവരുടെ കയ്യിൽ അകപ്പെടുന്നതിന് മുമ്പേ നീ തന്നെ അവളെ കണ്ടെത്താൻ നോക്ക്. താൻ കാര്യങ്ങളൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. അവളെ തന്റെ കസ്റ്റഡി തന്നെ വയ്ക്ക. ദിവാകരനും സംഘവും എന്ത് കളി കളിച്ചാലും ഞാനല്ല ദീപ്തി മാഡം പറഞ്ഞ പെൺകുട്ടിയെന്ന് ഏറ്റുപറയാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് താൻ അവളെ എത്തിക്കണം. അതിന് അവളെ കൈ കിട്ടണ്ടേ സൂരജേട്ട? വളരെ തന്ത്രശാലിയാണ് അവള്. അവളെ കണ്ടെത്തുക പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഉള്ള മനസമാധാനം കൂടെ പോയല്ലോ മോനെ. ഈ മഹാഭാവി എന്തിനാ ഇപ്പൊ നാട്ടിലോട്ട് വന്നത്? വിനീത വരുന്ന ഫ്ലൈറ്റിന്റെ സീറ്റ് നമ്പർ വരെ പറഞ്ഞുതരാന്ന്. എന്നിട്ടെന്തായി? ഇയാൾ ഇത് പറയാനേ, വിനീത നാട്ടിലെത്തിയ കാര്യം ഇവിടെ വിളിച്ചു പറഞ്ഞതാരാ? ജേക്കയല്ലേ? അത് പറയാൻ അവൻ വേണോ? ചുരുക്കി പറഞ്ഞാൽ കൈ നനയാതെ അവൻ എന്റെ 50 ലക്ഷം അങ്ങ് അടിച്ചു മാറ്റി. വിനീത നാട്ടിലെത്തിയെന്ന് പറയുന്നു, പക്ഷെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ഒരു പോലീസുകാരനുണ്ട് ഇവിടെ. അതെ, ഞാൻ അന്വേഷിക്കുന്നുണ്ടോ? കണ്ടെത്താൻ പറ്റാത്തതിന് ഞാനെന്ത് ചെയ്യാനാ? അവള് നമ്മുടെ മുമ്പിൽ വന്നു എന്നെ അറസ്റ്റ് ചെയ്തോന്നും പറഞ്ഞ നിന്നേരാൻ പോവില്ലയോ? എടോ, കണ്ടുപിടിക്കണം. പോലീസാണെന്നും പറഞ്ഞ മീശ വെച്ച് നടന്നാ പോരാ. ഇനി വിനീത് എങ്ങാനും ദീപ്തിയുടെ കയ്യിൽ അകപ്പെട്ട് കാണുമോ?
ദീപ്തി അവളെ സുരക്ഷിതമായി എവിടെയെങ്കിലും പാർപ്പിച്ചു കാണുമോ? ധനപാലിന് ചെയ്യാൻ പറ്റാത്തത് ദീപ്തി ചെയ്ത് കാണുമെന്നാ എനിക്ക് തോന്നുന്നു. ഏ, വിനീത കേരളത്തിലെത്തിയ വിവരം പോലും ദീപ്തി അറിഞ്ഞിട്ടില്ല. അക്കാര്യത്തിൽ നേതാവ് പേടിക്കണ്ട. അടുത്ത മാന്യം വിളിക്കുന്നു. സുഭാഷ്, എന്താണാവോ? ഹലോ സർ, ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനാണ് ഞാൻ വിളിച്ചത്. വിനീത് നാട്ടിലെത്തിയിട്ടുണ്ട്. ദീപ്തി അടുത്ത അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടതാ. ഇക്കാര്യം ഞാനും അറിഞ്ഞല്ലോ സുഭാഷേ. അവൾ എവിടെയാണുള്ളത്? ദീപ്തി അതിനെ കുറിച്ച് വല്ലതും പറഞ്ഞു? അവൾ ദീപ്തിയുടെ കസ്റ്റഡിയിലാണോ ഉള്ളത്? ഏയ്, വിനീത കേരളത്തിലെത്തി എന്ന് മാത്രമേ ഏട്ടത്തിക്ക് അറിയാവൂ. എവിടെയാ ഉള്ളതെന്നൊന്നും അറിഞ്ഞൂടാ. ഇപ്പം അതിന്റെ ടെൻഷനിലും കൂടെയാ. പിന്നെ വിനീത നിങ്ങളുടെ കൈകളിൽ അകപ്പെടുമെന്നുള്ള പേടിയുണ്ട്. ഏതായാലും നീ ദീപ്തിയെ വിടാതെ പിന്തുടർന്നു അവളുടെ നീക്കങ്ങൾ മനസ്സിലാക്കി എന്നെ അപ്പോ അപ്പോ അറിയിക്കണം. ഓക്കെ സാർ. ദീപ്തി വിനീതയോട് അടുക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. നീ എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. അതൊക്കെ ഞാൻ ഏറ്റു സാറേ. സാർ ധൈര്യമായിട്ടിരുന്നോ? ആ ഓക്കെ ഓക്കെ സാർ. ടീച്ചറമ്മയുടെ മരണത്തിന് കാരണക്കാരായവരൊക്കെ നിയമത്തിന് മുന്നിൽ എത്തിക്കണം. അമ്മ കരുതുന്ന പോലൊരു സാധാരണ പെണ്ണൊന്നുമല്ല വിനീത. പ്രതികാരം മാത്രം മനസ്സിൽ കൊണ്ട് കിടക്കുന്ന തന്ത്രശാലിയായ ഒരു പെണ്ണാണ്.